ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ ഈ കുഞ്ഞുവാവേൻ്റെ പേരാണ് ഇമ്മക്കുട്ടി. അപ്പോൾ സായക്കുട്ടിയുടെ പോലെ തന്നെയുണ്ട് ഇമ്മക്കുട്ടി. ഇന്ന് കാണാനായിട്ട് സായ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കൊടുങ്ങല്ലൂർ സെൻട്രൽ മാളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് പെൺകുട്ടികൾക്കും ഭയങ്കര ക്രേസാണ് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ഒരുക്കും. കാരണം ഇവിടെ ക്രിസ്മസ് അപ്പാപ്പനും സ്നോമാനൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഇന്ന്. അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടെ അതൊക്കെ നോക്കി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി ഒരാളും കൂടെ നമ്മളിൽ കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അതുവരെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടനെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ സായക്കുട്ടി ഇമ്മക്കുട്ടിയും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മളിതേ മേലെ പോയിട്ട് മേലെയാണ് കുറച്ച് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കളിപ്പിക്കാമെന്ന് വെച്ച് ഞങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതേ ഏറ്റവും മേലത്തെ ഫ്ലോറിലോട്ട് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് കേട്ടോ കുട്ടികളെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. എന്തായാലും ഒരു ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഇവിടെ ഫുഡ് കോർട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ഇത് സിൽവർ സ്റ്റോമിലോട്ട് പോവുകയാണ്. അപ്പോൾ ദൈമക്കുട്ടിക്കും ചേട്ടനും സൈക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കളിക്കാൻ പറ്റണത് അവിടെ ഇങ്ങനെ ബോളൊക്കെ ഇട്ട് കളിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് അങ്ങോട്ട് വിടാമെന്ന് വെച്ചപ്പോൾ ഇമ്മക്കുട്ടിക്കും കളിക്കാമല്ലോ. അങ്ങനെ ദേ രണ്ടുപേരും വലിഞ്ഞു കയറുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അത്ര വലിയ ഏരിയ ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ഏരിയ ഉണ്ട്. അപ്പം അങ്ങനെ സ്ലൈഡ്, ഊഞ്ഞാല, സീസോ, പിന്നെ കുറേ ബോൾസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എന്തായാലും അവിടെ ഇങ്ങനെ നെറ്റൊക്കെ ആയിരുന്നു, അവർക്ക് അങ്ങോട്ട് കടക്കാൻ പേടിയായിട്ട് ഇതേ ചേട്ടൻ അനിയത്തിയും കൂടെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് കടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ പിള്ളേരൊക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുറത്ത് പോകണമൊക്കെ തീരെ കുറവും കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ ബ്രൂണയിലൊക്കെ നിൽക്കുമ്പോൾ വീക്കെൻഡ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പുറത്തൊക്കെ പോകും. അപ്പം നാട്ടിൽ നിൽക്കുമ്പോൾ പിള്ളേർക്കായാലും ഒരു ബോറടിയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ന്യൂ ഇയർ ആയപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ട് വായോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോയിലോട്ട് കടക്കാം.